ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. السلام عليكم ورحمة الله وبركاته. والحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി മുത്തക്കിങ്ങളായി ജീവിക്കണമെന്ന് ആമുഖമായി എല്ലാവരോടും ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിയാക്കന്മാരുടെ മായാജാല കഥകൾ, അതോടൊപ്പം തന്നെ ആത്മീയ ചൂഷണം, ആത്മീയ ചൂഷണ സദസ്സുകൾ എന്നിങ്ങനെ വിഷയങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ അതൊക്കെ കാണണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുസ്ലിയാക്കന്മാർ സമൂഹത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് സ്വലാത്ത് നഗറുകളും അതേ രൂപത്തിൽ തന്നെ മറ്റു എന്തെല്ലാം സദസ്സുകൾ ഉണ്ടാക്കുന്നുണ്ടോ അവിടെയൊക്കെ നടക്കുന്നത് ആത്മീയ ചൂഷണങ്ങളാണ്, കൊള്ളയടിക്കലാണ്. ജനങ്ങളുടെ സമ്പത്ത്, അവരുടെ സമയം, ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് വളരെ വ്യക്തമായ നിലക്ക് സമൂഹത്തിൽ മുസ്ലിയാക്കന്മാർ പറയുന്നതും കാണിച്ചു കൂട്ടുന്നതുമായ മായാജാല കഥകളും ചൂഷണത്തിൻ്റെ വ്യത്യസ്ത സദസ്സുകളുമൊക്കെ നിങ്ങളെ നേരിട്ട് കാണിച്ചതാണ്. എല്ലാവരും ഈ കാര്യങ്ങൾ കണ്ട് ഇത് മറ്റൊരു ഇതാണ് സമൂഹത്തിൽ നടക്കുന്നത്. സമൂഹത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരു മഹലിൽ നിൽക്കുമ്പോൾ ആ മഹലിലെ ഭക്ഷണവും അതിന് അവരുടെ ആ മഹലിൽ നിന്ന് കിട്ടുന്ന ശമ്പളവും ഒക്കെ വാങ്ങി മതം പഠിപ്പിക്കുന്നതിന് പകരം പരിശുദ്ധമായ ഖുർആനും ഹദീസും സലഫ് സ്വാലിഹീങ്ങളുടെ മാതൃകയും അതൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ സന്മാർഗത്തിലാക്കുന്നതിന് പകരം ഇതുപോലെയുള്ള വ്യാജ കറാമത്തുകളും മായാജാല കഥകളും ചെയ്ത് ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. അതാണ് ഇപ്പോൾ മുസ്ലിയാക്കന്മാർ അതിനുവേണ്ടിയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. പലരും പല രൂപത്തിലുള്ള മായാജാല കഥകളാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഈ ചിത്രകഥയിലൊക്കെ കേൾക്കുന്ന പോലെ മായാവി കഥകൾ ഇതാണല്ലോ ഇപ്പോൾ കുറേ പിന്നെ വീഡിയോ ചെയ്തപ്പോൾ കുറേ രംഗങ്ങൾ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത് എന്ന് അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അത് കാണിച്ചു തരേണ്ട ധാർമ്മികമായ ആ ഉത്തരവാദിത്വം അതാണ് നമ്മൾ നിറവേറ്റുന്നത്. ഇതിലെല്ലാവരും ഉണ്ട്, ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ്. ഇതിലെല്ലാവരും ഉണ്ട്, നിങ്ങൾ മാത്രമല്ല, ഇതിലെല്ലാ ആൾക്കാരും ഉണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഒരാളെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ലോ, നമുക്ക് ഒരാളോടും വൈരാഗ്യമില്ല. സത്യം ജനങ്ങൾ പഠിക്കണം, ഈ ചൂഷണം എന്താണ് എന്ന് എന്ത് ചെയ്യണം, ജനങ്ങൾ മനസ്സിലാക്കണം, അത്രേ നമുക്കുള്ളൂ. അല്ലാതെ ഒരാളോടും വ്യക്തിപരമായിട്ട് എന്തില്ല, ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു ബുദ്ധി അവരോട് ദേഷ്യമോ അല്ലെങ്കിൽ മറ്റൊരു മാനസികമായ ഒരു അകൽച്ചയും നമുക്ക് അവരോടില്ല. ആ തന്നെയാണ് നമ്മളും പറയുന്നത്. ഒരാളോടും വ്യക്തി വൈരാഗ്യങ്ങളൊന്നുമില്ല, എല്ലാവരും ഇതിൻ്റെ ഭാഗങ്ങളാണ്. അത് അപ്പുറമാണെങ്കിൽ ഇപ്പുറമാണെങ്കിലും ചൂഷണത്തിന്റെ ആൾക്കാർ തന്നെയാണ്. ഇതിലെല്ലാ കൂട്ടരുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങളുണ്ട് ആ കൂട്ടത്തില്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. കറാമത്തില്ലേ, ആരാ കറാമത്ത് നിഷേധിച്ചത്? കറാമത്തുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. കറാമത്തും മോജിസത്തും അതൊന്നും നിഷേധിക്കുന്നില്ല. അത് ഇങ്ങക്ക് ഈ മായാവി കഥകളെയും കള്ള പിന്നെ വ്യാജ കറാമത്തുകളെയും നിഷേധിക്കുമ്പോൾ ഇങ്ങക്ക് തോന്നുകയാണ് ഇവര് കറാമത്ത് പിന്നെ നിഷേധിക്കുന്നുണ്ട് എന്നൊക്കെ. കറാമത്ത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. കറാമത്തുണ്ട്, മോജിസത്തുണ്ട്, അതൊന്നും ആരും നിഷേധിച്ചിട്ടില്ല. ആസിം റളിയല്ലാഹു അൻഹു, ഹുബൈബ് റളിയല്ലാഹു അൻഹു അല്ലേ, അവരൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അവർക്ക് അവരിലൂടെ കാണിച്ച ചില കറാമത്തുകൾ, അതേപോലെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മറിയം റളിയല്ലാഹു അൻഹായുടെ കറാമത്ത്,
അസ്വഹാബുൽ കഹഫ് ഗുഹാവാസികൾ ആ കറാമത്ത് ഇതൊക്കെ ആരാ നിഷേധിക്കുന്നത്? ഒരാളും നിഷേധിക്കുന്നില്ല. അതൊക്കെ യാഥാർത്ഥ്യമാണ്, ഉള്ളത് തന്നെയാണ്. ഏതോ മക്ബറയിൽ നാല് വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഒലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ്. എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ട ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. വല്ല ആവശ്യമുണ്ടോ? ജനങ്ങളെ കുരങ്ങി കളിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്താ പറയിപ്പിക്കേണ്ടെന്ന് പറയണം. കാരണം നിങ്ങളാണിത് സമൂഹത്തിൽ ഇതൊക്കെ പഠിപ്പിച്ച് വിട്ടത്. നിങ്ങൾ പഠിപ്പിച്ച് വിട്ടത് വിട്ടതിന് ശേഷം പിന്നണികൾ അത് ഏറ്റേറ്റ് പറയുമ്പോൾ എന്തെങ്കിൽ പറയിപ്പിക്കണ്ടെന്ന് പറയുന്ന എന്താ? അതങ്ങൾ തുറന്ന് പറയണം. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ട് കെട്ടെന്ന് തന്നെയാണ് പറയുന്നത്. അതിനാണല്ലോ നമ്മൾ ജനങ്ങളിതൊക്കെ അറിയിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ട് കെട്ട് തന്നെ വേണം. ആൾ ചോദിക്കുക, എന്താ എന്നെ കൂടെ പറയിപ്പിക്കണം, പറയണം. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണോ, ഈ പരിപാടി നിർത്തുന്നതാണ് നല്ലത്. ഇത് നിർത്തുന്നതാണ് നല്ലത്. നിങ്ങൾ ഈ ആ ഭാഗത്ത് ഞങ്ങളും യോജിക്കുന്നുണ്ട്. നിർത്തുന്ന ഈ പരിപാടി നിർത്തുന്നത് തന്നെയാണ് നല്ലത്. അതാണല്ലോ നമ്മൾ കാലാകാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ എല്ലാം പിന്നെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഉപരി പറയാണ് പറയിപ്പിക്കണ്ടെന്നാ പറയണേ. അതെന്ത് പറയിപ്പിക്കണമെന്നല്ല, നിങ്ങൾ പറയണം. പറഞ്ഞ് ജനങ്ങളെ അത് ഉത്ഭുതരാക്കി ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം. അല്ലാണ്ട് വായോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളുണ്ട് ഔലിയപ്പാവുക. പിറ്റേ നോന് പെറുപുറ, നാല് ദിവസമാണ് അജ്മീർ പോവുക. അഞ്ചാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പെറുപുറു നടന്നു വരിക. അതിന് അലിപ്പ അറിയോ ബാ അറിയോ? ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കെട്ടണ്ട. അത് നിങ്ങളെ കൂട്ടത്തിലെ കറാമത്ത്, ഔലിയാക്കന്മാരെ കറാമത്ത് പെറുപുറു പറയല്. പക്ഷെ ഖുർആൻ പഠിപ്പിച്ച ഔലിയാക്കന്മാരുണ്ട്, അതിന് പ്രത്യേക ക്വാളിഫിക്കേഷനുണ്ട്. അതിങ്ങനെ പെറുപുറു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ല. ഇസ്ലാം പഠിപ്പിച്ചത് ഒരു കച്ചവട ഔലിയാക്കന്മാരല്ലല്ലോ. കച്ചവടം ചെയ്യുന്ന ഔലിയാക്കന്മാരല്ല ഖുർആൻ പഠിപ്പിച്ചത്. ഈ മറ്റേ കൊള്ളസംഘം, ആത്മീയ ചൂഷണ സദസ്സുകളും മായാജാലകഥകളും കടിച്ചിട്ട് ഇങ്ങനെ ജനങ്ങളെ പഠിപ്പിക്ക പിന്നെ കബളിപ്പിക്കാം, അങ്ങനത്തെ ഔലിയാക്കന്മാരല്ല. ഖുർആൻ പഠിപ്പിച്ച ഔലിയാക്കന്മാർ അതിനായിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്. അവരെയൊക്കെ ഈ പറയുന്ന ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞതുപോലെ കണ്ടു കിട്ടുന്നേ വേണം. അത് സമൂഹത്തിന്റെ ആവശ്യമാണ്. ധൈര്യമായിട്ട് കണ്ടു കിട്ടിക്കുക, പക്ഷെ പറഞ്ഞാ പോരാ. ഏതൗലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? അത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഏതാണ് ഈ ഔലിയ? ആരാണ് ഈ ഔലിയ? ഏതാണ് ഇപ്പൊ ഈ ഔലിയ ഏതാണ്? അതിന് നിങ്ങൾ തന്നെ മറുപടി പറയണം. അത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമല്ല. അത് നിങ്ങളാണ് സമൂഹത്തിൽ വളർത്തി കൊണ്ടുവന്നത്, നിങ്ങൾ തന്നെ പഠിപ്പിച്ചത്. രണ്ടു കൂട്ടർ നിങ്ങൾ മാത്രമല്ല, അപ്പുറമുള്ളവരും രണ്ടു കൂട്ടരും ഔലിയാക്കന്മാരെ സൃഷ്ടിക്കുന്നതിന് നല്ല മിടുക്കന്മാരാണ്. അപ്പൊ ഏതാണ് ഔലി, ആരാണ് ഔലി, ഏത് ഔലിയ പാപ്പ, അത് നിങ്ങൾ ഇവിടെ ചോദിക്കണ്ട. അത് നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ കൂടെ തന്നെ ചോദിക്കാം. ഏതാണ് ഈ ഔലിയ പാപ്പ എന്ന് ചോദിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം മറുപടി പറഞ്ഞു. അത് അപ്പുറം ഇപ്പുറമൊക്കെ അതിന് മറുപടി പറയും, അർഹതയുള്ളവരാണ്. അത് നിങ്ങൾ തന്നെ പറയുകയും വേണം. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മതിയാകും, മടിയാതെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം, നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. അത് നിങ്ങളുടെ ഔലിയാക്കന്മാർ ലക്ഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊള്ളസംഘം ചൂഷണം ചെയ്യ, ചൂഷണം ജനങ്ങളെ ചൂഷണം ചെയ്യ, അവരെ സമ്പത്ത് കൊള്ളയടിക്കുക. അതന്നെയാണ് ഞാൻ മുമ്പും പറഞ്ഞത്, ആത്മീയ ചൂഷണം നടത്തുന്നു, ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നു. കൊള്ളയടിക്കുന്ന കൊള്ളസംഘമാണ് അവരാണ് ഈ ആത്മീയ ചൂഷണം നടത്തുന്നത്. അവരാണ് ജനങ്ങളെ പണം ചൂഷണം ചെയ്തുകൊണ്ട് തട്ടിയെടുക്കുന്നത്. അത് ഇപ്പൊ ഈ പറഞ്ഞത് എന്താണ്, ആ നിങ്ങളുടെ ഔലിയാക്കന്മാരുടെ കോലത്തിലുള്ള കാര്യമായി ഈ പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ, ഇവിടെ നേരത്തെ കാര്യങ്ങൾ ഞാൻ മറ്റുള്ള വീടുകളിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊക്കെ തട്ടിപ്പാണ്. ഈ പറഞ്ഞപ്പോഴൊക്കെ എന്താണ് തട്ടിപ്പാണ്. ഇവർ ഒരു ഔലിയോ അല്ല, ഔലിയപ്പാപ്പയോ അല്ല. അതിപ്പോ ആള് പറഞ്ഞല്ലോ, ഔലിയോ അല്ല, ഔലിയപ്പാപ്പയോ ഒന്നുമല്ല. ഇവിടെ ഇപ്പൊ എന്താ വെച്ചാല്, ഇതിങ്ങനെ പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ചപ്പോ ഒരുപാട് കമന്റുകള്, അനാവശ്യമായ കമന്റുകള്. കാരണം ഇവർക്കൊന്നും പറയാനില്ല. അപ്പൊ പിന്നെ നമ്മളെ വേഷത്തുമ്പോ പിടിക്കുക, തലയെ കെട്ടുമ്പോ പിടിക്കുക, അതേപോലെ തന്നെ ഒരുപാട് അനാവശ്യമായ കമന്റുകൾ പറയുക. ഇതൊക്കെ സത്യം തന്നെയാണ്. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബേജാറുള്ളൂ, ഞാൻ പറയുമ്പോഴാണ് ഇപ്പൊ നിങ്ങൾക്ക് ബേജാറ്. നിങ്ങളെ കൂട്ടത്തിലുള്ള ആളെന്നെ പറഞ്ഞില്ലേ,
നിങ്ങളെ കൂടുതൽ ആളെന്ന് ഞാൻ പറഞ്ഞ ഇതേ ഈ സ്വലാത്ത് നഗറ് സ്വലാത്ത് മജ്‌ലിസ് അത് ചൂഷണമാണ് തട്ടിപ്പാട് എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞതിനാണ്. ഒന്ന് കേട്ടു നോക്ക്. ഞാൻ ഓർക്കട്ടെ, ഒറ്റക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. കൂലിക്കുഴിത്തങ്ങൾ നിങ്ങൾ കേട്ടിരിക്കില്ലേ? കൂലിക്കുഴിത്തങ്ങൾ ആരാണ് ഈ കൂലിക്കുഴിത്തങ്ങൾ? ആരാണ് സ്വലാത്ത് നഗർ ഫസ്റ്റ് ആരംഭിച്ചത് തൃശ്ശൂർ ജില്ലയിൽ? ഈ കൂലിക്കുഴിത്തങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ആള് കൂടി വന്നു, ഇങ്ങനത്തെ കറാമത്ത, ഇമാതിരി കറാമത്ത്, എങ്ങനെയാ പൊളിഞ്ഞത്? കറാമത്ത് പിടിച്ചു ആൾക്കാര്. എങ്ങനെ കറാമത്ത് പിടിച്ചത്? കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ കഴിയുന്ന 2000 രൂപ കൊടുത്ത് അംഗവൈകല്യം ബാധിച്ച നിലയിൽ ഇയാൾ സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്ന് ഇരുത്തി. ഇയാൾ ഇങ്ങനെ കൊക്കിച്ചാടി വരിക. നാടകത്തിൽ അഭിനയിക്കുന്ന ആ വിദഗ്ധന്മാർ 2000 രൂപ കിട്ടുന്ന കാര്യല്ലേ? അയാൾ അംഗവൈകല്യത്തോടെ മുമ്പിൽ വന്നിരുന്നിട്ട് സ്വലാത്തിൽ കൂടി ഇത് ആക്ക് പങ്കെടുത്തു. അംഗവൈകല്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന അഥവാ ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു. ദുആട് കഴിഞ്ഞപ്പോ ഇയാളെ കാലിന് നേരെയായി, ഇയാളെ ആരോഗ്യത്തോട് എണീറ്റ് ഓടാൻ തുടങ്ങിയ സദസ്സിൽ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഒരു 100 ശുക്ർ നമ്മുടെ സ്വലാത്ത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അംഗവൈകല്യം തത്സമയം സുഖപ്പെട്ടിരിക്കുന്നു. ഇത് ആളുകൾ പിടിച്ചു. ഇയാളെ കയ്യോടുകൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹൽ നല്ല പുറത്താക്കി സ്വലാത്തിന്റെ പേരിലെ ചൂഷണം. കഷ്ടം തന്നെയല്ലേ ഈ സമൂഹത്തിന്റെ കാര്യം? കഷ്ടല്ലേ? അതായത് 2000 രൂപ കൊടുത്ത് കൊല്ലത്ത് നിന്ന് നാടകത്തിന് അഭിനയിക്കുന്ന ആളെ കൊണ്ടുവരിക, എന്നിട്ട് സ്വലാത്ത് മദ്രസയിൽ ഒന്ന് നിർത്തുക, വരുമ്പോ തന്നെ കാല് ഞൊണ്ടിങ്ങാണ്ട് വരിക, സ്വലാത്ത് ചൊല്ലി കഴിയുമ്പോൾ ഇയാളെ കൊണ്ട് എഴുന്നേറ്റ് നടപ്പിക്കുക, ഇങ്ങനെ എന്ത് ചെയ്യുക? നമ്മുടെ സ്വലാത്ത് കൊണ്ട് താ ഇയാളെ കാലിന്റെ അസുഖം മാറി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. സമൂഹത്തിന്റെ അവസ്ഥ സഹോദരങ്ങളെങ്കിൽ ആലോചിച്ച് നോക്ക്, എന്തൊരു കഷ്ടമാണിത്. ഈ സമൂഹത്തിനെ നേർമാർഗത്തിലേക്ക് നയിക്കേണ്ടവർ തന്നെ ഇതേ രൂപത്തിൽ നാടക കമ്പനിയായി മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ ജനങ്ങൾ തന്നെയാണ് ഇവരെ വെച്ച്, ഇവരെ ഇവർക്കുള്ള വളം വെച്ച് കൊടുക്കുന്നത് ജനങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല, ഇനിയിപ്പോ എന്തൊക്കെ സമൂഹം അനുഭവിക്കാനുണ്ട്? ഇനി നോക്ക് നിങ്ങള്, ഇതിപ്പോ ഞാൻ പറയണ്ട, ചൂഷക വർഗമാണെന്നാ പറയുന്നത് മുസ്ലിയാര്. പമ്പലക്കടവിനെ നിങ്ങൾ കേട്ടല്ലോ, ചൂഷക വർഗമാണ്. അതായത് അവരെ വേഷം, പിന്നെ സ്വലാത്ത്, ദിക്കറ്, വയല് അതൊക്കെ കൂടെ അവർ വേഷടക്കം എന്താണ് ചൂഷണം ചെയ്യുക, അത് വെച്ച് ചൂഷണം ചെയ്യുന്ന ചൂഷക വർഗമാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബേജാറാവും. നിങ്ങൾ ഞാൻ പറയണില്ല, അതൊക്കെ കേട്ടോ. ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിവിടെ വിജയിക്കണമെങ്കിൽ ഇത് നടക്കണം എന്നല്ലാതെ അവർക്ക് അതിലൊന്നും താല്പര്യം ഉണ്ടായിട്ടോ എന്നറിയില്ല. അവൾക്ക് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇഖ്ലാസും ഇല്ല, ഒരു ഇഖ്ലാസും ഇല്ല, തീരെ ഇല്ല. ഇഖ്ലാസിന്റെ തരുമ്പ് പോലും ഇല്ല. ഇവിടെ ഇങ്ങനെ ഒരാൾ ആദ്യം തന്നെ പൈസ കൊടുത്തിട്ടൊക്കെ ആളെ ഏൽപ്പിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ദ്വായിൽ 10,000 രൂപ സംഭാവന നൽകിയിരുന്ന ആളുടെ ചൊക്കേട് സുഖമായില്ലേ? ഓ ആയിട്ടുണ്ട് അപ്പുറത്തുനിന്ന് വിളിച്ചു പറയാം. ആയിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാൻ ആളെ ഏൽപ്പിക്കുക പൈസ. അപ്പൊ റെഡിയായല്ലോ. ഇതാണ് കറാമത്ത്. ഇങ്ങനെ ഈ രീതിയിലുള്ള കരാമോ ആയിട്ടുണ്ട് സുഖമായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പൈസ. ഇങ്ങനെ ഒരു ഒരു ചൂഷക വർഗം തനി ചൂഷണം ചെയ്യാനായിട്ട് അങ്ങനെ സലാത്തും ദിക്റും വയലും ഡ്രസ്സിംഗും മുഴുവനും ചൂഷണത്തിന് വേണ്ടി മാത്രം ഇവർ വിനി. എന്താണ്, എന്താ പറഞ്ഞ് കേട്ടില്ലേ? ചൂഷക വർഗമാണ്. ആരെ? മുസ്ലിയാക്കന്മാരെ. നിങ്ങളെ പറ്റിയാ പറഞ്ഞത്. നിങ്ങളുടെ വേഷവും അതോടൊപ്പം തന്നെ നിങ്ങൾ ദിക്റും സ്വലാത്തും വഴതും നിങ്ങളുടെ വേഷം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ചൂഷക വർഗമാണെന്നാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുസ്ലിയാക്കന്മാർ പറയുന്നത്. അപ്പൊ പിന്നെ ഞാൻ പറയും, എന്താ കാര്യം? നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരിലെ ഈ പറഞ്ഞത്. അപ്പൊ അതൊക്കെ അത് നിർത്താൻ പറ്റാവുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അതുകൊണ്ടാണല്ലോ ഇതിപ്പോ ജനങ്ങൾ അറിയേണ്ടി വന്നത്. അതെന്താ ആളെന്താ പറഞ്ഞത്? വിളിച്ചു പറയാൻ, അതായത് രോഗം മാറിയില്ലേ, ആ രോഗം മാറിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാം. ഇവിടുന്ന് ഒരാൾ ചോദിക്കുക, രോഗം മാറിയിട്ടില്ലേ നമ്മുടെ സ്വലാത്ത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇത് കാര്യം ഇവിടെ നടത്തുന്ന ഈ ആത്മീയ സദസ് കൊണ്ട് രോഗം മാറിയിട്ടില്ലേ എന്ന് വിളിച്ചു ചോദിക്കുക. അപ്പൊ അവിടുന്ന് ഉണ്ട് എന്ന് പറയാം. രണ്ടാളും കൂലിക്ക് എടുത്തിരിക്കുകയാണ്. ഇത് സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അപ്പൊ അതുകൊണ്ട് സത്യം നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. ഇങ്ങനത്തെ ഒരു വിഭാഗം ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇപ്പോ മറ്റേ മുസ്ലിയാര് പറഞ്ഞ പോലെ അവരെ ഉപദേശാവട്ടെ വയലും സ്വലാത്തും ദിക്റും എല്ലാ പ്രാർത്ഥനയും അവരെ വേഷവും ഒക്കെ ചൂഷണത്തിന്റെ വേഷങ്ങളാണ്. ഇത് വെച്ചിട്ട് ജനങ്ങളെ കൊള്ളയടിക്കണ്. അപ്പൊ സമൂഹത്തിൻ്റെ നടക്കുന്ന ചില കാഴ്ചകൾ, നേർക്കാഴ്ചകൾ നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ചു, നിങ്ങൾക്കൊന്ന് കാണിച്ചു എന്ന് മാത്രമാണ് ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ
ക്രമേണ വരുന്നുണ്ട് ഓരോ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.